ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന കേസ് ഇന്ന് പാലാ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ബിഷപ്പ് നേരിട്ട് ഹാജരാകും. കുറ്റപത്രത്തിൽ ശക്തമായ വകുപ്പുകൾ, പീഡനം, പ്രകൃതി വിരുദ്ധ പീഡനം തുടങ്ങി 5 പ്രധാന വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത്. 9 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ മാസം 8-നാണ് അന്വേഷണ സംഘം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം കുറ്റപത്രം സ്വീകരിച്ച് പാലാ മജിസ്ട്രേറ്റ് കോടതി ബിഷപ്പിന് സമൻസ് അയച്ചു. ജാമ്യത്തിലിറങ്ങി ജലന്ധറിൽ കഴിയുന്ന ബിഷപ്പ് കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുക്കണം. തുടർന്ന് കേസിന്റെ വിചാരണ നടപടികൾ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് മാറ്റും. 3 വർഷം വരെ പരമാവധി തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകൾ മാത്രമാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഗണിക്കാൻ കഴിയുക. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതാണ് കേസ് ജില്ലാ കോടതിയിലേക്ക് മാറ്റാനുള്ള കാരണം. ബിഷപ്പിനുള്ള സമൻസ് കുറവിലങ്ങാട് പോലീസ് ജലന്ധറിൽ നേരിട്ടെത്തിച്ച് നൽകുകയായിരുന്നു. 2018 ജൂൺ 26-നാണ് കുറവിലങ്ങാട് നാടുകുന്നുമഠത്തിലെ കന്യാശ്രീ ബിഷപ്പിനെതിരെ പീഡന പരാതി നൽകിയത്. 2014 മുതൽ 2016 വരെ 13 തവണ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. 4 മാസം നീണ്ട വിശദമായ അന്വേഷണത്തിന് ശേഷം ബിഷപ്പ് ഫ്രാങ്കോയെ വൈക്കം DYSP കെ സുഭാഷ് നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. 25 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ബിഷപ്പ് ജാമ്യത്തിലിറങ്ങിയത്. മാനഭംഗം, പ്രകൃതി വിരുദ്ധ പീഡനം എന്നിവയ്ക്ക് പുറമെ അധികാരം ദുരുപയോഗം ചെയ്ത് ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, അന്യായമായി തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ബിഷപ്പിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ 83 സാക്ഷികളുടെ മൊഴികളും 10 പേരുടെ രഹസ്യമൊഴികളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, സന്ദർശക രജിസ്റ്റർ ഉൾപ്പെടെ 5 വസ്തുക്കളും തെളിവായി ഹാജരാക്കി. മനോരമ ന്യൂസ്, കോട്ടയം.